ഹലോ. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റായ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇവിടെ വരുമ്പോൾ, അതായത് നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരിക്കലും നമ്മളൊരു എയിമില്ലാണ്ട് വരരുത്. അതായത് നമ്മൾ വരുന്ന സമയത്ത് തന്നെ നമ്മൾ എടുക്കുന്ന കോഴ്സിനെ കുറിച്ചാണെങ്കിലും, ഏത് സ്ഥലത്താണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഇതിനൊക്കെ കുറിച്ച് നമുക്കൊരു വിവരം ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കുന്ന ഒരു കോഴ്സ് ഏതാണ്? ഇപ്പം നമ്മളൊരു നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചായിരിക്കും മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും കോഴ്സ് എടുക്കുന്നത്. സോ ഈ കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ പോയി ഒരു നമ്മൾ സ്വയം റിസർച്ച് ചെയ്യണം ആ കോഴ്സ് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഈ കോഴ്സിൽ എന്തൊക്കെ സബ്ജക്ട്സ് പഠിക്കാനുണ്ടാവും, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള സബ്ജക്ട്സ് ആണോ. ഇപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ ഇവിടെ ഒരു ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം കിട്ടും. അതായത് നമ്മളിപ്പോൾ എൻ്റെ കേസ് വെച്ച് പറഞ്ഞുതരാം. ഞാൻ ഒരു ടൂറിസം പ്രോഗ്രാം പഠിച്ചിട്ടുണ്ടായിരുന്നത് നാട്ടിൽ. സോ ഞാൻ ടൂറിസം പഠിച്ചിട്ടുണ്ടായിരുന്നു, മാസ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ എം ബി എ പഠിച്ചപ്പോഴും ടൂറിസം പഠിച്ചപ്പോഴും ഞാൻ പഠിച്ചിട്ടുള്ള കോഴ്സസിൻ്റെ സബ്ജക്ട്സ്, കുറച്ചൊക്കെ സബ്ജക്ട്സ് നമ്മൾ ഇവിടെ വരുമ്പോഴും ഓൾമോസ്റ്റ് അവരുടെ കരിക്കുലം നമ്മുടെ കരിക്കുലം സെയിം ആണെങ്കിൽ അവരുടെ കോഴ്സസ് നമുക്ക് ഇഗ്നോർ ചെയ്ത് തരും. അതായത് ഇപ്പോൾ ഞാൻ ടൂറിസം പഠിച്ചു എന്ന് പറഞ്ഞു. സോ ഞാൻ ടൂറിസം പഠിച്ചപ്പോൾ എനിക്കൊരു ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ടായിരുന്നു. സോ അതേ സബ്ജക്റ്റ് തന്നെ നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. സോ ടോപ്പിക്, അതിൻ്റെ ഉള്ളിൽ വരുന്ന ടോപ്പിക്ക് വരുന്ന ടോപ്പിക്സും ഇവിടെ വരുന്ന ടോപ്പിക്സും സെയിം ആകുമ്പോൾ സോ അവരത് ഇഗ്നോർ ചെയ്ത് തരും. അതായത് നമുക്ക് ആ ഒരു കോഴ്സ് പഠിക്കേണ്ട. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് എനിക്ക് തോന്നുന്നു $2,000 ആയിരിക്കും ഒരു കോഴ്സിന്. സോ ആ $2,000 നമുക്ക് ലാഭിക്കാൻ പറ്റും. സപ്പോസ് നമുക്ക് ആ കോഴ്സ് പഠിക്കാണ്ട് നമുക്ക് നാട്ടിൽ എത്ര ആയിരുന്നു ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അവർ ആ കോഴ്സ് പാസ്സാക്കി തരും. അതായത് ഒരു ക്രെഡിറ്റ്സ് തരും, ആ കോഴ്സിന് ക്രെഡിറ്റ്സ് കിട്ടും.